ഡോക്ടർ താര, ഇപ്പോൾ നമ്മളിതിനെയൊക്കെ ഓരോ വർഷവും സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ലാഘവത്വത്തോടു കൂടി എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ എടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശങ്കപ്പെടാം, പക്ഷേ എടുക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണല്ലോ ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഈ ഡാമുകളുടെ കാര്യത്തിൽ, ഇപ്പോൾ ഇടുക്കിയിൽ ലേറ്റസ്റ്റ് എത്രയാണെന്നറിയാമോ? 2392.88 അടി. അതായത് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രമേ ഓറഞ്ച് അലർട്ടിലേക്ക് പോകാനുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. ഇതാണ് കേരളമെങ്കിൽ ഡാമുകളുടെ സുരക്ഷിതത്വം എത്ര എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമിയിൽ സംഭവിക്കുന്നത് ഡാമിൻ്റെ ഉള്ളിലും സംഭവിക്കുന്നുണ്ടാവില്ലേ? ഈ മുന്നറിയിപ്പ് നമ്മൾ കണക്കാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡാമുകൾ ഇപ്പൊ ഇടുക്കി ഡാമൊക്കെ പണിതിട്ട് ഒരുപാട് കാലമായല്ലോ. അപ്പൊ അതില് അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അതായത് അതിന്റെ ശക്തി, സുരക്ഷ, അത് അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതില് ഈ മേൽമണ്ണ് ഒലിച്ചു വരുന്ന ഒരു ഒഴിച്ചു വന്ന, അല്ലെങ്കിൽ അതിന്റെ ഈ എന്താണ് പല വിധത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇതിനകത്ത് വന്ന് അടിയുന്നുണ്ട്. എക്കൽ മണ്ണും എല്ലാ മണ്ണും കൂടി അത് അവിടെ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന പ്രവർത്തനങ്ങളിൽ പോരായ്മ വരുമ്പോഴാണ് ഈ നദി ഒഴുകി വരുന്ന പ്രദേശത്തിലെ മുഴുവനും മണ്ണ് ഇറക്കി ഇത് ഇതിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കുന്നത്. അപ്പൊ സംഭരണശേഷി കുറയുന്നു എന്നുള്ളത്. അപ്പൊ അടിത്തട്ടിലെ ആ സിൽറ്റും ഇതെല്ലാം മാറ്റാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. സ്ലൂയിസ് വാൽവിൽ കൂടി അത് കളയാം, അല്ലെങ്കിൽ കോരി മാറ്റാം. ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ തീരെ അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് അവഗണിച്ചെന്ന് പറഞ്ഞാൽ ഈ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളിൽ തീരെ പ്രാധാന്യം കൊടുക്കാതെ വച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഈ മണ്ണ് സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അവര് വാസ്തവത്തിൽ ഈ ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയും, അതായത് നദി ഉത്ഭവിക്കുന്ന സ്ഥലം ാണ് ഏറ്റവും കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്, മണ്ണ് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ആ മണ്ണ് സംരക്ഷണം ഊർജിതമായിട്ട് നദി ഒഴുകി വരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത് നടത്തണം. സസ്യാവരണം കൊടുത്തിട്ട് ആ മണ്ണിനെയും ജലത്തിനെയും പിടിച്ചു നിർത്തിയാൽ ഈ നമ്മുടെ ഭൂഗർഭ ജലവിധാനം പരിപോഷിക്കപ്പെടും, ഡാമുകളുടെ സുരക്ഷ വർദ്ധിക്കും, നമുക്ക് അത്യാവശ്യത്തിനുള്ള ജലം, ഭൂഗർഭജലം നമുക്ക് എപ്പോഴെങ്കിലും എടുക്കേണ്ടി വന്നാൽ, ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിന് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഈ ഡാമുകൾ കുറെ കാലം കൂടി നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ഡാം മാനേജ്മെന്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് ഈ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും ഡാം മാനേജ്മെന്റ് പ്ലാനുകളും എല്ലാം മാറ്റേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദയവായി തുടരുക. ഇപ്പോൾ എം എം മണി, മുൻ വൈദ്യുത മന്ത്രി, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മണിയാശാൻ, എത്ര കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടോ ഇടുക്കിയിൽ? ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഇപ്പോഴും മഴ വലിയ തോതിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരമേട് താലൂക്കിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒക്കെയാറ് മണ്ണിടിച്ചിലുണ്ടായി, ആറേഴ് പേരെ കാണാനില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവിടെ തീരമേട് താലൂക്കിൽ വ്യാപകമായ നാശം ഉണ്ട്. മണ്ണിടിച്ചില് ഇനിയും ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട സ്ഥിതിയിലാണ് ഇപ്പം ഉള്ളത്. പിന്നെ കാഞ്ഞാറിൽ ഒരു വണ്ടി ഒഴുകി പോയിട്ടുണ്ട്, ഏതാനും പേര് മരിക്കുകയോ ചെയ്തിട്ടുണ്ട് കാഞ്ഞാറ്. അത് ഉത്തരവിടെ താലൂക്കിലാണ്. അങ്ങനെ ഒരു ഭീഷണി, ഒരു വലിയ ഭീതി തോന്നുന്ന നിലയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി മഴ ഉണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം സജീവമായി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അവസ്ഥ. ഇടുക്കി ഡാമിന്റെ അവസ്ഥ എന്താണ്? ഡാമിലൊന്നും വെള്ളം തുറക്കാറൊന്നും ആയിട്ടില്ല. അത് ഏതാണ്ട് പിന്നെ കഴിഞ്ഞ തവണയാണെങ്കിലും 1404 മറ്റോ ആയപ്പോഴാണ് കഴിഞ്ഞ തവണ ഞാൻ മന്ത്രിയായിരുന്നപ്പോ. ഇപ്പൊ അവിടെയൊന്നും എത്തിയിട്ടില്ല. 10-15 അടി ഇന്നിപ്പോ ഈ ദിവസങ്ങളിലെ മഴ കൊണ്ട് കുറച്ചും കൂടെ വർദ്ധിച്ചേക്കും. എന്നാലും ഇപ്പം തുറക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. തന്നെയല്ല ഇപ്പൊ അങ്ങനെ തുറന്നു വിടുന്ന ഒരു ബുദ്ധിയല്ല. പോലെ വൈദ്യുതി ക്ഷാമം വലിയ തോതിൽ രാജ്യത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി ക്ഷാമം, അതേ തുടർന്ന് വൈദ്യുതി കിട്ടാനില്ല. നമുക്ക് കിട്ടാനുള്ള വൈദ്യുതി പോലും ചിലപ്പോ കിട്ടാതെ വന്നേക്കുന്ന അവസ്ഥ ഉണ്ടെന്നുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ കേന്ദ്രപൂളിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് തോന്നുന്നു. അവിടെ ആവശ്യപ്പെടുന്നുണ്ട്, കൊടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം വലിയ രൂക്ഷമാണ്. അപ്പൊ നമ്മുടെ സ്വയം പര്യാപ്തത നേടുന്ന ജലവൈദ്യുതി പരമാവധി ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പോംവഴികൾ. അല്ല, ഈ പിന്നെ കൊക്കയാറില് 6 പേര് കാണാതായിട്ടുണ്ടെന്ന് തന്നെയാണോ ഇപ്പോഴുള്ള റിപ്പോർട്ട്? അവരെ കിട്ടിയെന്നിങ്ങനെ എന്നാണ് റിപ്പോർട്ട്? അപ്പുറം മാറിയ ഒരു റിപ്പോർട്ട് എനിക്കില്ല. ഞാൻ അവിടെ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടപ്പോ അവിടുത്തെ പാർട്ടി നേതാക്കന്മാര് പറഞ്ഞതും അങ്ങനാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഉരുൾപൊട്ടൽ തന്നെ. മുണ്ടക്കായ ഉണ്ട്, അങ്ങനൊക്കെ വെള്ളത്തിലാണ്.
അത് മണിവലയാതെ കവിഞ്ഞൊഴുകി. അത് ആ നിലയിൽ വലിയ പ്രശ്നമാണ്. ഈ കാഞ്ഞാറില രണ്ടുപേര് കാറിൽപ്പെട്ട കാര്യമാണല്ലോ അല്ലേ? അതെ 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 അതെ. വേറെ മണ്ണടിച്ചിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഇങ്ങനെ തുടർന്നാൽ കൂടുതൽ മണ്ണടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയെ കൊണ്ട് നമുക്ക് ഏതാണ്ടെന്ന് അറിയാൻ, നേരം വെളുക്കം പറയാൻ മഴ ശ്രമിച്ചു വലിയ ഒന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ വഷളാകാനുള്ള സാധ്യതയുള്ളൂ. തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്നാലഞ്ച് മാസമായിട്ട് മധ്യമേഖലയില്. അതെ അതെ, ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പോരുമ്പോ അന്നേരം അവിടെ മഴയില്ല, പക്ഷെ പിന്നെ ഞങ്ങൾ പോകുന്നു കഴിഞ്ഞ അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ അന്നേരവും മഴയായിരുന്നു. എന്നാലും നമുക്ക് നോക്കാം. അല്ല, മഴ നന്നായി പെയ്യുമ്പം ഈ പിന്നെ മണ്ണിടിച്ചില് വല്ലാതെ കൂടുന്നുണ്ട്. അതുണ്ട്, അത് ഇടുക്കിയിൽ സ്വാഭാവികമായി വരും. ഇവിടുത്തെ കാലാവസ്ഥ മണ്ണിന്റെ സ്ഥിതി അതാ. ആയിക്കോട്ടെ, വളരെ നന്ദി മണിയേശൻ.